ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ്. ഈദ് സ്പെഷ്യൽ ഡെസേർട്ട് റെസിപ്പി, സെമി ഫ്രെഡോ അൽപ്പണ്ടാരോ. അപ്പോൾ അതിനാവശ്യമായി ഞാനിവിടെ സൈഡ് കട്ട് ചെയ്ത ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ഇത് ഞാൻ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിരുന്നു, വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇനി സ്ട്രോബെറി സിറപ്പാണ് ഹെർഷീസിൻ്റെ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം. ഞാനിവിടെ ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്, ഫ്രഷ് ക്രീമും ഏത് ക്രീമായാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് അല്പം മിൽക്കും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പുഡിംഗ് ട്രേയിൽ ഇതുപോലെ ബ്രെഡ് മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഞാനിവിടെ ചെറിയ ട്രേയാണ് എടുത്തിട്ടുള്ളത്. ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരും, അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊന്നും പറയാത്തത്. ഞാനിവിടെ ഡബിൾ ലെയറാണ് ചെയ്തെടുക്കുന്നത്, ഒറ്റ ലെയറായാലും കുഴപ്പമില്ല, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ബ്രെഡ് മുക്കി ബാലൻസ് വന്ന മിൽക്ക് നമുക്കൊരു ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമാണ് ആവശ്യം. ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമാണ് ഇത്. നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നന്നായിട്ട് ഒരുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ എന്ന രീതിയിൽ നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫ്രൂട്ട്സാണ്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഞാനിവിടെ ഉറുമാമ്പയും ആപ്പിളും കിവിയും സ്ട്രോബെറിയും പിന്നെ മാംഗോയും എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഏതില്ലെങ്കിലും ഇതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് സ്ട്രോബെറി വേണം, കിവിയും വേണം, ആപ്പിളും വേണം കേട്ടോ. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത ഫ്രൂട്ട്സാണ് കേട്ടോ വേണ്ടത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അടിയിൽ ആ ജ്യൂസി ആയിട്ടുള്ള ബ്രെഡും പിന്നെ ക്രീമും പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന ഫ്രൂട്ട്സും എല്ലാം കൂടിയുള്ള ആ ബൈറ്റ് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച സമയം കുറച്ച് കുറവാണ്. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ടും കിവിയും സ്ട്രോബെറിയും ആപ്പിളൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്ക് സിറപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെമി ഫ്രെഡ് അൽപ്പണ്ടാരോ അവിടെ റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് യൂട്യൂബിലില്ലാത്ത റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.